പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. ബയോഡൈവേഴ്സിറ്റിയെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്ന് പഠിച്ചു. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിച്ചു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ്. എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി? സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയുക, ഒരു ഇനം ആളുകളെ അല്ലെങ്കിൽ ഒരു ഇനം പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഒരു ഇനം വിത്തുകളെ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്നാണ് മനുഷ്യനുണ്ടാവുന്നത്. ഓക്കെ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്നാണ് മനുഷ്യൻ്റെ സ്പീഷീസ് എന്താണെന്ന് ചോദിച്ചാൽ ഹോമോസാപ്പിയൻസ് ആണ്. ആ ഒരു വർഗം, ആ ഒരു ഇനം ആളുകളാണ് ഹോമോസാപ്പിയൻസ് എന്ന ഇനം ആളുകളാണ് മനുഷ്യ ഹ്യൂമൻ ബീയിങ്സ് ആവുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ഫെലിക്കാരസ് എന്ന് പറയുന്നതാണ് കാറ്റിൻ്റെ സ്പീഷീസ്. ഓക്കെ, കാറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസിൽ നിന്നുണ്ടാവുന്നതാണ് കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അങ്ങനെയെല്ലാം ഓരോ സ്പീഷീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ്സും ആനിമൽസും എല്ലാം വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, പ്ലാന്റ്സിൻ്റെയും അല്ല പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ എണ്ണമാണ് സ്പീഷീസിൻ്റെ എന്താ പറയുന്നത് ഡൈവേഴ്സിറ്റിക്ക് രൂപം നൽകുന്നത്. ഇപ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എണ്ണം കൂടുതലാകുന്നത് ആണെന്ത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് രൂപം നൽകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ടിമ്പർ പ്ലാന്റേഷനിൽ, തടി വ്യവസായം എന്ന് പറയുന്ന ടിമ്പർ പ്ലാന്റേഷനിൽ എന്താ പറയുന്നത്, അവിടെ വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. പലതരത്തിൽ ഇപ്പം കത്തിക്കാനുള്ള മരങ്ങൾ ഉണ്ടാവും, വിറകാക്കി ഉപയോഗിക്കാനുള്ളതുണ്ടാവും, ഇപ്പം ചന്ദനം പോലെയുള്ള മരങ്ങളുണ്ടാവും, വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, കപ്പൽ ഉണ്ടാക്കുന്ന നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ എന്താണ്, അത് അപ്പം അത് അതിനെ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, അത് ആ ഒരു സ്പീഷീസിൽ വരുന്നതാണ്. അപ്പം ആ ടിമ്പർ പ്ലാന്റേഷനിൽ അങ്ങനെയുള്ള സ്പീഷീസുകളാണ് നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് ഒരു നാച്ചുറൽ ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ, അവിടെ പലതരത്തിലുള്ള എന്താ പറയുക, ട്രീസ് ഉണ്ടായിരിക്കും, പ്ലാന്റുകൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇപ്പം എന്താ വെച്ചാൽ അവിടെ നിന്നാണ് ഫ്രൂട്ടുകൾ, വെജിറ്റബിൾസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്പീഷീസിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറേ മരങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓരോ പ്ലാന്റും ഓരോ ആനിമൽസും ഓരോ ഹ്യൂമൻ ബീയിങ്സും എന്താണ് സ്പീഷീസിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തരാണ്. അവർ ഓരോ എന്താ പറയുക, ഓരോ ടൈപ്പ് ഓഫ് ആളുകളാണെങ്കിലും അവരൊക്കെ എന്താണ് സ്പീഷീസിൻ്റെ, അതെന്തുകൊണ്ടാണ് ആ മാറ്റം വരുന്നത്, സ്പീഷീസിൽ വരുന്ന മാറ്റങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലാന്റിൻ്റെ സ്പീഷീസ് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ അതുപോലെ ആയിരിക്കില്ല ഒരു ഫ്രൂട്ട് തരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറയാം നെല്ലിൻ്റെ കാര്യം. ഇപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നെല്ലിൻ്റെ കാര്യം. നെല്ലിൽ ഇപ്പോൾ അരിയിൽ എത്ര പലതരത്തിലുള്ള കുറുവ, മട്ടയിൽ തന്നെ പലതരത്തിലുള്ള മട്ടരികൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പാലക്കാടൻ മട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് മട്ട അരികളുണ്ട്. അതൊക്കെ അതിൻ്റെ സ്പീഷീസിൽ വരുന്ന മാറ്റമാണ്. അല്ലെങ്കിൽ അരി എന്ന് പറയുമ്പോൾ ഒരു അരി മാത്രമല്ലല്ലോ ഉള്ളത്, അത് ആ അരിയിൽ വരുന്ന അതിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നല്ല സ്പീഷീസുകൾ ആകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. ഇപ്പം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ പട്ടികൾ, ഡോഗിൻ്റെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോമറേനിയൻ, അങ്ങനെ ഒരുപാട് ഡോഗുകളുണ്ട്. അതൊക്കെ ഓരോ ബ്രീഡുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഷീസ് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അത് കാണിക്കുന്നത്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, പല വിധത്തിലുള്ള സ്പീഷീസുകളാൽ സമ്പന്നമായ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോട്ട് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. പല വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസുകളാൽ സമ്പന്നമായിട്ടുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഹോട്ട് സ്പോട്ട് എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു. പല വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസുകളാൽ സമ്പന്നമായ സ്ഥലങ്ങളെ എന്താണ് നമ്മൾ വിളിക്കുക, ഹോട്ട് സ്പോട്ട് എന്ന് വിളിക്കുന്നു. 15 രാജ്യങ്ങൾ എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ സമ്പന്നമാണ്. നമ്മുടെ ലോകത്തിലെ 15 രാജ്യങ്ങൾ എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ സമ്പന്നമാണ്. അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ 15 രാജ്യങ്ങളിൽ, ഈ ലോകത്തിൽ 15 രാജ്യങ്ങളാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ. അതിലൊന്നാണ് എന്ത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയിലെ രണ്ടാമത്തേതാണ്
ബയോഡൈവേഴ്സിറ്റിയെ മൂന്നായിട്ട് തരംതിരിച്ചതിൽ രണ്ടാമത്തെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.